ജെബിഎം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അയോധ്യ കേസിലും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ ക്യാമ്പയിനിങ്ങിലൊക്കെ ഞാനുണ്ട് ഞാനില്ല എന്നുള്ളതിൻ്റെ മറവിൽ നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത EIA 2020 കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരിക്കലും എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ അല്ല. നിങ്ങളെയൊക്കെ സോഷ്യലി കമ്മിറ്റ് ചെയ്ത് നമ്മളൊക്കെ പ്രതികരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ വളരെ ചുരുക്കിക്കൊണ്ട് എന്താണ് EIA എന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാം. 1984 ഇന്ത്യയും അതുപോലെ തന്നെ ലോകത്തെയും ഒക്കെ നടക്കിക്കൊണ്ടുള്ള ഭോപാൽഗാസ്ട്രാജഡി നടന്നതിന് ശേഷം ഗവൺമെൻറ്റിന് മനസ്സിലായി നമ്മുടെ നിലവിലുള്ള എൻവയറോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ പോളിസീസ് ഒന്നും പോരാ, ഇതിലൊരു അടിച്ചുപണിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ എൻവയറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് EIA, അതായത് എൻവയറോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ്. ആക്ച്വലി ഈ ഒരു പോളിസി പ്രകാരം ഒരു പുതിയ ഒരു ഫാക്ടറി അല്ലെങ്കിൽ പുതിയൊരു ഔട്ട്ലെറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറി എടുക്കാം, ഒരു പുതിയൊരു കെമിക്കൽ ഫാക്ടറി ഒരു പ്രദേശത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സും അതിൻ്റെ നെഗറ്റീവ്സും അളന്നുകൊണ്ട് നോക്കിയിട്ട് നെഗറ്റീവ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് ഈ ഒരു പോളിസിയിലുള്ളത്. ഒരു പുതിയൊരു ഫാക്ടറിയൊക്കെ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം സൈറ്റ് സെലക്ഷൻ ഉണ്ട്, അതിനുശേഷം എൻവയറോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് നോക്കും, പിന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെക്കും. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം 30 കാലയളവിൽ പബ്ലിക് ഹിയറിംഗ് വെക്കും, അതായത് ജനങ്ങൾക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അവിടെ വന്നിട്ട് സംവദിക്കാം. അത് തീർച്ചയായിട്ടും ഒരു ഓപ്പൺ സ്പേസിലാവണം എന്ന് നിർബന്ധവുമുണ്ട്. അതിനുശേഷം എക്സ്പേർട്ട് അപ്രൂവലിനും ആൾട്ടർനേറ്റ് സജഷൻ കമ്മിറ്റിക്ക് മുമ്പാകെയൊക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് പുതിയ ഒരു ഫാക്ടറിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെ പ്രോസസ്സസ് പുതിയൊരു ഫാക്ടറി വരാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നിലവിൽ നമുക്കൊക്കെ അറിയാം ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഒരുപാട് അനധികൃതമായിട്ടുള്ള ഫാക്ടറീസ് നിലവിലുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ആസാമിലുള്ള ഓയിൽ ലീക്ക് എന്ന് പറയുന്നത്. ആ ഒരു കമ്പനിക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് പോലും ഇല്ലായിരുന്നു. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനിൽ പോലും ഇത്രയധികം പ്രശ്നങ്ങൾ ഉള്ള സമ്പ്രദായത്തിൽ തന്നെ ഗവൺമെൻറ് ശരിക്കും സത്യം പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എക്സാക്ട്ലി നടക്കുന്നത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. പുതിയ EIA 2020 പോളിസി പ്രകാരമുള്ള മാറ്റങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് പ്രോബ്ലം തന്നെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് എക്സെപ്ഷൻ ഫ്രം പബ്ലിക്കാണ്. അതായത് നമുക്ക് തൊട്ട് അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ഫാക്ടറി വന്നാൽ അതിന് ചുറ്റുകൊണ്ടുമുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധം, കാരണം ഇതിൽ വരുന്ന ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റസും ആ ഒരു ഗ്രാമത്തെയും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെയും ഒക്കെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ ആ പ്രദേശവാസികൾ റിയാക്ട് ചെയ്യും. പക്ഷേ പുതിയ പോളിസി പ്രകാരം മറ്റുള്ള പബ്ലിക്കായിട്ടുള്ള ആളുകൾക്ക് അവിടെ ഒരിക്കലും ഒബ്ജക്ഷൻ ആയിട്ട് വരാൻ പാടില്ല. അതായത് ആ ഒരു കമ്പനി ഓണർ തന്നെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തു എന്നെ വിലങ്ങണിയിക്കൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇനി ഒരു പക്ഷേ വരാൻ പോകുന്നത്. സ്ഥിരം തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ഫിലിംസിലൊക്കെ ക്ലീശയായിട്ട് കാണുന്ന, അതായത് ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ വരുന്ന ഒരു ഫാക്ടറി ഉടമ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിഭാഗം ജനത, അത്തരത്തിലുള്ള ഒരു സീൻ ഇനി ഇന്ത്യയിൽ പാടെ ഒഴിവാക്കാൻ പോവാണ്. രണ്ടാമതായിട്ടുള്ള ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പബ്ലിക് ഹിയറിങ് 30 ആണ് മുമ്പുണ്ടായിരുന്നത്, ആ 30 റെഡ്യൂസ് ചെയ്ത് 20 ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓപ്പൺ സ്പേസിൽ നിർബന്ധമായും നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് ഹിയറിങ് ഇനി ഒരു പക്ഷേ ഭാവിയിൽ ഓൺലൈനായിട്ട് സൂം മീറ്റിംഗ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് പ്രദേശങ്ങളിൽ വസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കുഗ്രാമത്ത് വസിക്കുന്ന ആളുകൾക്കൊന്നും പ്രോപ്പറായിട്ട് ഫോണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പോലും യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ അവരുടെ വോയിസ് ഇതിനെതിരെ സംസാരിക്കാനുള്ള ഏക വേദിയാണ് ഈ പറയുന്ന പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ ഏറെക്കുറെ പാടെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് പോസ്റ്റ് ഫാക്ടറി ക്ലിയറൻസ് എന്നാണ്. അതായത് ഒരു കമ്പനിക്ക് ഫാക്ടറിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി. ഇപ്പോൾ ആസാമിൽ തന്നെ നടന്നിട്ടുള്ള ആ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് അവർ അത്തരത്തിലുള്ള ഒരു കമ്പനി അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുടനീളം പല ഭാഗത്തായി അനധികൃതമായിട്ടുള്ള ഒരുപാട് ഫാക്ടറി, ആ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ആ ഒരു പ്രദേശവാസികളെയും അതുപോലെ തന്നെ ആ ഒരു എൻവയറോൺമെൻറ്റെയും ഒന്നടങ്കം നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാവും. നമ്മൾ മലയാളികളിൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഈ ഒരു വിഷയത്തിനോട് പ്രതികരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒന്നടങ്കം പ്രതികരിച്ചിട്ടുണ്ട്.
നമ്മളൊക്കെ നാലാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങുന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ. നാലാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി ടെൻത്ത് വരെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. നമ്മളൊക്കെ അതിനെക്കുറിച്ചിട്ട് എക്സാംസുകളൊക്കെ ആയിട്ട് വലിയ വലിയ എസ്സേസ് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിനെ രക്ഷിക്കാനുള്ള അവസാനമായിട്ടുള്ള ഒരു മാർഗം കാലം നമുക്ക് മുമ്പിൽ തന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ ഒരു വിഷയത്തോട് നിങ്ങൾ പ്രതികരിക്കുക. ഈ വരുന്ന ഓഗസ്റ്റ് 11 ഇതിനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രതികരണവും നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധങ്ങളും അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു മെയില് അയക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയോൺമെന്റിനെ രക്ഷിക്കാനുള്ള അവസാനമായിട്ടുള്ള ഒരു മാർഗമാണിത്. ഈ ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ പിന്നീട് റേഷൻ കടയിൽ പോയിട്ട് ക്യൂ നിന്നുകൊണ്ട് ഓക്സിജൻ വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തും. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് തക്കതായി തോന്നുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.